പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ നിന്നും ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അജയ് റായയാണ് പരാജയപ്പെടുത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഗാന്ധിനറിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായ അമിത് ഷാ ഏഴു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് വിജയിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കും ഉത്തർപ്രദേശിലെ റായ്ബറേലിൽ നിന്നും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിനും വിജയിച്ചു ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അനുരാഗ് സിംഗ് ഠാക്കൂർ ഒരു ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഹരിയാനയിലെ സിർസ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കുമാരി ഷെൽജ രണ്ട് ലക്ഷത്തി അറുപത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടുകൾക്ക് വിജയിച്ചു കർണാടകയിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനതാദലസിലെ എച്ച് ഡി കുമാരസ്വാമി രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത് വോട്ടുകൾക്ക് വിജയിച്ചു ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ നിന്നും സമാജ്വാദി പാർട്ടിയിലെ ഡിമ്പിൾ യാദവ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ചു തമിഴ്നാട്ടിലെ നീലഗിരി മണ്ഡലത്തിൽ നിന്നും ഡി എം കെയിലെ എ രാജ രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ എൽ മുരുകനെയാണ് അദ്ദേഹം ബി ജെ പി യുവമോർച്ച ദേശീയ പ്രസിഡന്റും സിറ്റിംഗ് എംപിയുമായ തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൌത്ത് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു കിരൺ റിജിജു ഗജേന്ദർ സിംഗ് ഷെക്കാവത്ത് ജിതേന്ദ്രസിംഗ് ജഗദീഷ് ഷെട്ടാർ ജിതിൻ പ്രസാദ പർഷോത്തം രുപാല ഓം ബിർള ബസവരാജ് ബൊമ്മെ പ്രഹ്ലാദ് ജോഷി ഭജൻസിംഗ് കുലസ്തി അർജുൻ രാം മേഘ്വാൾ ജ്യോതിരാദിത്യ സിന്ധ്യ ശോഭ കരന്ദല്ലെ കങ്കണ റണാവത്ത് സുരേഷ് ഗോപി തുടങ്ങിയവരാണ് ബിജെപിയിൽ നിന്നും ജയിച്ച മറ്റ് പ്രമുഖർ എന്നാൽ കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ട സ്മൃതി ഇറാനി എന്നിവർ പരാജയപ്പെട്ടു